ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എസ് എസ് മീഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് കൺസ്യൂമേഴ്സ് റൈറ്റ് ആണ് അഥവാ ഉപഭോക്തൃ സംരക്ഷണ നിയമവും അതുപോലെ തന്നെ എസ് സി എസ് ടി കമ്മീഷനെ കുറിച്ചിട്ടുമാണ് പി എസ് സിയുടെ പുതിയ മോഡൽ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് അനുസരിച്ചിട്ടാണ് ഇന്ന് നമ്മുടെ ക്ലാസ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഫസ്റ്റ് ക്ലാസ് വിവരാവകാശവുമായി ബന്ധപ്പെട്ടത് ചെയ്തു അതുപോലെ തന്നെ അതിൻ്റെ രണ്ടാമത്തെ സുപ്രധാന നിയമങ്ങൾ വരുന്ന രണ്ടാമത്തെ ക്ലാസ് ആണിത് അതുകൊണ്ട് തന്നെ ആദ്യത്തെ വീഡിയോ കാണാത്തവർ ദയവ് ചെയ്ത് ആ വീഡിയോ കൂടി പോയി കാണേണ്ടതാണ് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് ഇറക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ ഉപഭോക്തൃ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം എന്നാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ഇന്ത്യയിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നത് രണ്ടാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ സോറി ഇവിടെ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് താഴെ പറയുന്നവയിൽ ശരിയായവ ഏതൊക്കെയാണ് താഴെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത് അപ്പോൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം ദേശീയ ഉപഭോക്തൃ ദിനമായി ആചരിക്കുന്നത് ഡിസംബർ ഇരുപത്തിനാലാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് അപ്പം തന്നെ നമ്മൾ ശരിയെട്ട് വെച്ചു നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലും ഇതേ രീതിയിൽ ചെയ്തു പോരാവുന്നതാണ് നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നിയത് ടിക്ക് ചെയ്ത് വെക്കുക അപ്പോൾ പിന്നെ നമുക്ക് ആൻസർ ചെയ്യാൻ എളുപ്പമായിരിക്കും രണ്ടാമത് നോക്കാം ഇന്ത്യയിൽ ഉപഭോക്തൃ സംരക്ഷണം നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലാണ് നമ്മൾ ഫസ്റ്റ് കണ്ടു ആ ചോദ്യമായിരുന്നു അതും ശരിയാണ് മൂന്നാമത്തെ ചോദ്യം ലോക ഉപഭോക്തൃ അവകാശ ദിനം ലോക ഉപഭോക്തൃ അവകാശ ദിനം എന്ന് പറയുന്നത് മാർച്ച് പതിനഞ്ചാണ് അപ്പം അതും ശരിയാണെന്ന് നമുക്കറിയാം അടുത്തത് നോക്കാം ലോക ഉപഭോക്ത അവകാശ ദിനം ഡിസംബർ ഇരുപത്തിനാല് അത് തെറ്റാണ് ലോക ഉപഭോക്ത അവകാശ ദിനം മാർച്ച് പതിനഞ്ചാണ് നമ്മൾ മേലത്തെ കൊടുത്തിട്ടുണ്ട് മാർച്ച് പതിനഞ്ചാണ് ഡിസംബർ ഇരുപത്തി എന്ന് പറയുന്നത് ദേശീയ ഉപഭോക്തൃ ദിനമാണ് അപ്പോൾ രണ്ടും മാറിപ്പോയത് മാറിപ്പോൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ ഒരു ചോദ്യം ഇടാൻ തന്നെ കാരണം കാരണം പലർക്കും ദേശീയ ഉപഭോക്തൃ ദിനവും ലോക ഉപഭോക്താവകാശ ദിനവും മാറിപ്പോകാറുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം ഒന്നും രണ്ട് മൂന്നുമാണ് ശരി അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ് ഒന്ന് രണ്ട് മൂന്ന് എന്നിവയാണ് ശരിയായിട്ടുള്ളത് മൂന്നാമത്തെ ചോദ്യം ഐക്യരാഷ്ട്രസഭ ഉപഭോക്തൃ സംരക്ഷണ സംരക്ഷണം സംബന്ധിച്ച് മാർഗരേഖകൾ ഉൾക്കൊള്ളുന്ന പ്രമേയം ആദ്യമായി അംഗീകരിച്ച വർഷം എന്നാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ഐക്യരാഷ്ട്രസഭ ഉപഭോക്തൃ സംരക്ഷണ സംബന്ധിച്ച് മാർഗരേഖകൾ ഉൾക്കൊള്ളുന്ന പ്രമേയം ആദ്യമായി അംഗീകരിച്ച വർഷം എന്ന് പറയുന്നത് എന്നാൽ ഇത് നിലവിൽ വന്ന വർഷം ചോദിക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഡിസംബർ ഇരുപത്തിനാലാണ് ഡിസംബർ ഇരുപത്തിനാലാണ് ആ ദിനമാണ് നമ്മൾ ദേശീയ ഉപഭോക്തൃ ദിനമായിട്ട് ആചരിക്കുന്നതും നാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം നാലാമത്തെ ചോദ്യം താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനയിൽ തെറ്റായത് ഏതാണ് താഴെ തന്നിട്ടുള്ളതിൽ തെറ്റായത് ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ നമുക്ക് നോക്കാം ഉപഭോക്തൃ സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിന് പകരം നിലവിൽ വന്ന നിയമമാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊമ്പത് നമുക്കറിയാം എൺപത്തി ആറിന് പകരമാണ് പുതിയതായിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ നിയമം നിലവിൽ വന്നത് രണ്ടാമത്തെ ബി നോക്കാം ഉപഭോക്ത സംരക്ഷണ നിയമം ലോകസഭ പാസാക്കിയത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ മുപ്പതിനാണ് ശരിയാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം ലോകസഭ പാസാക്കിയത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ മുപ്പതിനാണ് മൂന്നാമത്തെ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപതിനാണ് അതും ശരിയാണ് അപ്പോൾ ഇതിൽ തെറ്റായത് ഏതാണ് ഡി ആയിരിക്കും കാരണം മൂന്നെണ്ണം ശരിയാണെങ്കിൽ ഒന്ന് തെറ്റായിരിക്കണല്ലോ നമുക്ക് എന്താണെന്ന് നോക്കാം ഉപഭോക്തൃ സംരക്ഷണ നിയമം രാഷ്ട്രപതി വെച്ച് രാഷ്ട്രപതി ഒപ്പുവെച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ആറിനാണ് അത് തെറ്റാണ് ഓഗസ്റ്റ് ആറിനല്ല ഓഗസ്റ്റ് ഒമ്പതിനാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ഒൻപതിനായിരുന്നു ഉപഭോക്ത സംരക്ഷണ നിയമത്തിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് അപ്പോൾ ഓഗസ്റ്റ് ആറ് എന്നുള്ള ഡേറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ ഓഗസ്റ്റ് ആറ് എന്തായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ആറിന് രാജ്യസഭയായിരുന്നു ഈ നിയമം പാസ്സാക്കിയത് രാജ്യസഭയാണ് ഈ നിയമം പാസ്സാക്കിയത് ഇനി അഞ്ചാമത്തെ ചോദ്യം ഏത് നിയമപ്രകാരമാണ് ഉപഭോക്തൃ കോടതികൾ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് ഏത് നിയമപ്രകാരമാണ് എന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ നിയമപ്രകാരമാണ് ഉപഭോക്തൃ കോടതികൾ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് ആറാമത്തെ ചോദ്യം താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനയിൽ തെറ്റായത് ഏതാണ് താഴെ തന്നിട്ടുള്ള നാല് പ്രസ്താവന തന്നിട്ടുണ്ട് അതിലേതാണ് തെറ്റായത് എന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമുക്ക് നോക്കാം എ ഒരു കോടി രൂപ വരെയുള്ള ഉപഭോക്തൃ തർക്കങ്ങൾ ഉപഭോക്താവിന്റെ പരാതി സ്വീകരിച്ച് തീർപ്പ് കൽപ്പിക്കുന്നത് ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനാണ് ശരിയാണ് ഒരു കോടി രൂപ വരെയുള്ളത് ജില്ലാ ഉപഭോക്തൃ സംരക്ഷണ പരിഹാര കമ്മീഷൻ തന്നെയാണ് രണ്ടാമത്തെ ഒരു കോടി രൂപയ്ക്ക് മുകളിൽ അതായത് പത്ത് കോടി വരെയുള്ള തർക്കങ്ങൾ തീർപ്പ് കൽപ്പിക്കുന്നത് ഉപഭോക്തൃ കോടതി സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനാണ് ശരിയാണ് നമുക്കറിയാം സംസ്ഥാനമാണ് എന്നുള്ളത് ഒരു കോടി വരെ ജില്ല ഒരു കോടി മുതൽ പത്ത് കോടി വരെയാണെങ്കിൽ സംസ്ഥാനം ഇനി മൂന്നാമത്തെ നോക്കാം സി എന്താണെന്ന് നോക്കാം പത്ത് കോടി രൂപയ്ക്ക് മുകളിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെടുന്ന തർക്കങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുന്ന കോടതി ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനാണ് അതും ശരിയാണ് പത്ത് കോടിക്ക് മുകളിലാണെങ്കിൽ ദേശീയമാണ് അപ്പം ഡി ആണ് ഇതിൽ തെറ്റായിട്ടുള്ളത് അപ്പം ഡി എന്താണെന്ന് നോക്കാം പത്ത് കോടി രൂപയ്ക്ക് മുകളിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെടുന്ന തീർ തർക്കങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുന്ന കോടതി സംസ്ഥാനമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് പത്ത് കോടിക്ക് മുകളിൽ സംസ്ഥാനമല്ല ദേശീയമാണ് ഒന്ന് മുതൽ പത്ത് വരെയാണെങ്കിലാണ് സംസ്ഥാനം ഒരു കോടി വരെയാണെങ്കിൽ ജില്ലയും പത്ത് കോടിക്ക് മുകളിലാണെങ്കിൽ ദേശീയവുമായിരിക്കും നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം ഏഴാമത്തെ ചോദ്യം അളവ് തൂക്ക നിലവാരം ഉറപ്പുവരുത്തുന്ന സംസ്ഥാന സർക്കാർ സ്ഥാപനം ഏതാണ് ലീഗൽ മെട്രോളജിയാണ് ലീഗൽ മെട്രോളജിയാണ് അളവ് തൂക്ക നിലവാരം ഉറപ്പുവരുത്തുന്ന സംസ്ഥാന സർക്കാർ സ്ഥാപനം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ബാക്കി എന്തൊക്കെയാണെന്ന് നോക്കാം സുരക്ഷാ വകുപ്പ് സുരക്ഷാ വകുപ്പ് എന്ന് പറയുന്നത് വസ്തുക്കളുടെ ഗുണമേന്മ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഗുണമേന്മ ചെക്ക് ചെയ്യുന്നതാണ് സുരക്ഷാ വകുപ്പ് അപ്പോൾ ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് എന്തായിരിക്കും നമ്മുടെ മരുന്നുകളുടെ ഗുണമേന്മയും സുരക്ഷയും ഉറപ്പുവരുത്തുക മരുന്നുകളുടെ ഡ്രഗ്സ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം നമുക്ക് മരുന്നുകളുടെ മരുന്നുകളുടെ ഗുണമേന്മ ഉറപ്പുവരുത്തുന്നതിനുള്ളതാണ് ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് നമ്മുടെ ഫുഡ് ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് എന്ന് പറയുന്നത് ആ രണ്ടെണ്ണം ഒന്ന് തന്നെ വന്നിട്ടുണ്ട് അല്ലേ ആ ഓക്കെ ഓക്കെ അത് തെറ്റിപ്പോയതാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് വന്നിട്ടുണ്ട് അല്ലേ രണ്ട് പ്രാവശ്യം അത് ഒഴിവാക്കുക ഭക്ഷ്യ ഭക്ഷണങ്ങളുടെ ഗുണമേന്മ ഉറപ്പുവരുത്താനുള്ളതാണ് വരുത്താനുള്ളതാണ് അപ്പോൾ ലീഗൽ മെട്രോളജി എന്ന് പറയുമ്പോൾ അളവ് തൂക്കമാണ് ഭക്ഷ്യസുരക്ഷ എന്ന് പറയുമ്പോൾ ഗുണമേന്മയുള്ള ഭക്ഷണം ഡ്രഗ്സ് കൺട്രോൾ എന്ന് പറയുമ്പോൾ മരുന്ന് അതേപോലെ തന്നെ ഉള്ളതാണ് ഫസ് അതായത് നമ്മുടെ ഉൽപാദനം വിതരണം തുടങ്ങിയ വിവിധ ഘട്ടങ്ങളിൽ ഭക്ഷ്യ വസ്തുവിന്റെ ഗുണമേന്മ ഉറപ്പുവരു ഉറപ്പുവരുത്തുകയാണ് ഫസേ അഥവാ ഫുഡ് ആൻഡ് സ്റ്റാൻഡർഡൈസ് സ്റ്റാൻഡർഡൈസ് സേഫ്റ്റി അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് എട്ടാമത്തെ കാർഷികോൽപ്പന്ന നിയമം നിലവിൽ വന്നത് എന്നാണ് കാർഷികോൽപ്പന്ന നിയമം നിലവിൽ വന്നത് എന്നാണെന്ന് ചോദിച്ച ആൻസർ ഓപ്ഷൻ ബി ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് കാർഷികോൽപ്പന്ന നിയമം നിലവിൽ വന്നത് എന്ന് പറയുന്നത് ഒൻപതാമത്തെ ചോദ്യം താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനയിൽ തെറ്റായത് ഏതാണ് അത് നമ്മളുടെ പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സിൽ വരുന്ന ഭാഗമാണ് അതുവരെ ഉള്ളത് കൺസ്യൂമർ വരെയുള്ളൂ എട്ട് ചോദ്യങ്ങൾ മാത്രമേ കൺസ്യൂമർ റൈറ്റ്സ് ഉള്ളൂ ഇവിടുന്ന് വരുന്നത് സിവിൽ റൈറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ് അതായത് ഐത്താചാരനുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അപ്പോൾ നമുക്ക് നോക്കാം ഐത്താചാരനുമായി ബന്ധപ്പെട്ട കുറ്റങ്ങൾക്ക് ശിക്ഷ നൽകുന്നത് സിവിൽ അവകാശ സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തഞ്ച് അനുസരിച്ചാണ് ശരിയാണ് നമ്മളെല്ലാവരും കോൺസ്റ്റിറ്റ്യൂഷനിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ചിലെ അഹിത്താചരണവുമായി ബന്ധപ്പെട്ട നിയമം ബി പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് നിയമം ലംഘിക്കുന്നവർക്ക് പരമാവധി രണ്ട് വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്നതാണ് നമുക്കറിയാം ശരിയാണ് രണ്ട് വർഷമാണ് മാക്സിമം പരമാവധി രണ്ട് വർഷമാണ് തടവ് എന്ന് നമുക്കറിയാം മൂന്നാമത്തെ പട്ടികജാതി വിഭാഗങ്ങളുടെ സാമ്പത്തികവും വിദ്യാഭ്യാസപരവുമായ വികസനത്തെ പറ്റി തൊട്ടുകൂടായ്മയെ പറ്റി പഠിക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ശ്രദ്ധിക്കണം ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് ഇന്ത്യ ഗവൺമെൻറ് നിയമിച്ച കമ്മീഷനാണ് ഇളയ പെരുമാൾ കമ്മീഷൻ അല്ലെങ്കിൽ ഇളയ പെരുമാൾ കമ്മിറ്റി അപ്പോൾ നമുക്ക് മനസ്സിലായി അതും ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് തന്നെയായിരുന്നു ഇളയ പെരുമാൾ കമ്മിറ്റിയെ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് ഡി എന്ന് പറയുന്നത് പട്ടികജാതി വിഭാഗങ്ങളുടെ സാമ്പത്തികവും വിദ്യാഭ്യാസപരവുമായ മോളി പറയുന്ന തന്നെയാണ് ഇവിടെ വർഷം മാത്രമേ മാറ്റിയിട്ടുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് എന്നാണ് കൊടുത്തിട്ടുള്ളത് അപ്പം ശരിയായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചാണ് ശ്രദ്ധിക്കണം അറുപത്തി അഞ്ചാണ് പി എസ് സിയുടെ പല ചോദ്യങ്ങളും ഇങ്ങനെ ആയിരിക്കും ചിലപ്പോൾ നമുക്ക് നമുക്കിത് രണ്ടും വായിക്കുമ്പോൾ ഒന്നാണെന്ന് തന്നെ നമുക്ക് തോന്നും കാരണം പ്രത്യേകിച്ച് ഒരു മാറ്റവും വരുത്തിയിട്ടില്ല തോന്നും പക്ഷേ ഇവിടെ ഇയറിന് ഞാൻ ചേഞ്ച് വരുത്തിയിട്ടുണ്ട് അത് പെട്ടെന്ന് ശ്രദ്ധിക്കുകയില്ല നമ്മൾ ഒരുമിച്ച് വായിച്ചുപോകും അവിടെയാണ് നമുക്ക് തെറ്റ് പറ്റുക അപ്പോൾ ഇതിൽ ശരിയായ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ് ഈ ഇതിൽ ഉൾപ്പെടാത്തത് ഏതാണെന്ന് ചോദിച്ചാൽ ഡി ആണ് ബാക്കി എല്ലാ സിവിൽ റൈറ്റ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തുന്നത് പത്താമത്തെ ചോദ്യം എസ് സി എസ് ടി എസ് സി എസ് ടി വിഭാഗങ്ങൾക്കെതിരായ അക്രമ നിരോധന നിയമം പാർലമെന്റ് പാസ്സാക്കിയത് എന്നാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് സെപ്റ്റംബർ പതിനൊന്നിനാണ് എസ് സി എസ് ടി വിഭാഗങ്ങൾക്കെതിരായ അക്രമ നിരോധന നിയമം പാർലമെന്റ് പാസാക്കിയത് പതിനൊന്നാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ എസ് സി എസ് ടി എസ് സി എസ് ടി അക്രമ നിരോധന നിയമം നിലവിൽ വന്നതെന്ന പാസാക്കിയത് നമ്മൾ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് സെപ്റ്റംബർ പതിനൊന്നിനാണ് എന്നാൽ ആ നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ജനുവരി മുപ്പതിനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ജനുവരി മുപ്പതിനാണ് പതിനൊന്നാമത്തെ ചോദ്യം നോക്കാം താഴെ പറയുന്നവയിൽ ശരിയായവ ഏതൊക്കെയാണ് താഴെ പറയുന്നവയിൽ ശരിയായവ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം ഒന്നാമത്തെ ചോദ്യമാണ് എസ് സി എസ് ടി വിഭാഗങ്ങൾക്കെതിരായ അക്രമ നിരോധനത്തിൽ വരുന്ന കേസുകൾ അന്വേഷിക്കേണ്ടത് ഡി വൈ എസ് പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥനായിരിക്കണം ശരിയാണ് രണ്ടാമത്തേത് എസ് സി എസ് ടി അട്രോസിറ്റീസ് അല്ലെങ്കിൽ അവർക്കെതിരെയുള്ള ക്രൂരകൃത്യങ്ങൾ അല്ലെങ്കിൽ അക്രമ നിരോധന നിയമം എന്നുള്ളതിനെയാണ് അട്രോസിറ്റീസ് ആക്ട് എന്ന് പറയുന്നത് അതനുസരിച്ച് കേസുകൾ തീർപ്പാക്കുന്നതിനുള്ള സമയപരിധി മുപ്പത് ദിവസമാണ് ശരിയാണ് മൂന്നാമത്തെ ചോദ്യം ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് മധ്യപ്രദേശ് ഒഡീഷ എന്നീ സംസ്ഥാനങ്ങൾ ആദിവാസി ക്ഷേമത്തിനായി പ്രത്യേക മന്ത്രിമാർ വേണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് നൂറ്റി അറുപത്തി നാലാണ് നൂറ്റി അറുപത്തി നാല് അനുസരിച്ചിട്ടാണ് അപ്പം അതും ശരിയാണ് നൂറ്റി അറുപത്തി നാല് അനുസരിച്ചിട്ടാണ് അത് ചെയ്യുന്നത് നാലാമത്തെ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ എസ് സി എസ് ടി അട്രോസിറ്റീസ് ആക്ട് അവസാനമായി ഭേദഗതി വരുത്തിയ വർഷം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടാണ് അപ്പോൾ അതും ശരിയാണ് അപ്പോൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ആൻസർ വരുന്ന ഓപ്ഷൻ എ ആണ് ഒന്നും രണ്ടും മൂന്നും നാലും ശരിയാണ് നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് മധ്യപ്രദേശ് ഒഡീഷ എന്നത് നൂറ്റി അറുപത്തി ഭരണഘടനാ ഭേദഗതി വരെയാണ് വന്നിട്ടുള്ളത് എന്നാൽ അതിനു മുന്നേ ബീഹാർ മധ്യപ്രദേശ് ഒഡീഷ എന്നീ സംസ്ഥാനങ്ങൾക്ക് മാത്രമായിരുന്നു ഈ നിയമം ബാധകമായിരുന്നത് അതായത് പ്രത്യേക മന്ത്രി വിഭാഗം വേണമെന്നുള്ളത് ഛത്തീസ്ഗഡ് സോറി ബീഹാർ മധ്യപ്രദേശ് ഒഡീഷ ബീഹാർ മധ്യപ്രദേശ് അതേപോലെ തന്നെ ഒഡീഷ ഇവർക്ക് മാത്രമായിരുന്നു ഇത് ഉണ്ടായിരുന്നത് ഇപ്പോഴുള്ളത് ജാർഖണ്ഡിനും ഛത്തീസ്ഗഡിനുമാണ് ഇതിൽ നിന്ന് ബീഹാറിനെ ഒഴിവാക്കിയിട്ടുണ്ട് അതും കൂടി ഇതിലൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് വളരെ നന്നായിരിക്കും ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം പന്ത്രണ്ടാമത്തെ ചോദ്യം എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള സംസ്ഥാന വിജിലൻസ് ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ തലവൻ ആരാണ് ആൻസർ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കും എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള സംസ്ഥാന വിജിലൻസ് ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ തലവൻ എന്ന് പറയുന്നത് പതിമൂന്നാമത്തെ ചോദ്യം ജനസംഖ്യയുടെ പകുതിയിലധികം ആദിവി ആദിവാസി വിഭാഗങ്ങൾ ഉൾപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് ഇത് താഴെ കൊടുത്തിട്ടുള്ളവ ഏതൊക്കെയാണെന്നാണ് ചോദ്യം അരുണാചൽ പ്രദേശ് നാഗാലാൻഡ് മിസോറം മേഘാലയ സോറി മാറിപ്പോയതാണ് അരുണാചൽ പ്രദേശ് മേഘാലയ മിസോറം നാഗാലാൻഡ് ഈ നാലും അതായത് നമ്മൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് ഈ നാലും ജനസംഖ്യയിലെ പകുതിയിലധികവും ആദിവാസി വിഭാഗങ്ങൾ തന്നെയാണ് ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം അവിടെ ഒരു ചോദ്യം മിസ്സായോ എന്നൊരു സംശയേണ്ടേ നോക്കട്ടെ ആ രണ്ട് പതിനൊന്ന് സോറി ഇവിടെ രണ്ട് പതിനൊന്ന് വന്നിട്ടുണ്ട് അതാണ് മിസ്സായിട്ടുള്ളത് കുഴപ്പമില്ല നമുക്ക് പതി ചോദ്യത്തിലേക്ക് കിടക്കാം പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായി ആദ്യമായി ഒരു കമ്മീഷൻ രൂപീകരിച്ച വർഷം എന്നാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായി ആദ്യമായി ഒരു കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ഓഗസ്റ്റിലാണ് ഓഗസ്റ്റിലാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ആദ്യമായി ഒരു കമ്മീഷൻ രൂപീകരിച്ച വർഷം എന്ന് പറയുന്നത് പതിനഞ്ചാമത്തെ ചോദ്യം താഴെ പറയുന്ന പ്രസ്താവനയിൽ ശരിയായവ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്നുള്ളത് ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ രൂപീകരിച്ച കമ്മീഷൻ ചെയർമാൻ ബോല പാസ്വാൻ ശാസ്ത്രിയായിരുന്നു അത് ശരിയാണ് അപ്പോൾ ഈ കാര്യം ശരിയാണ് രണ്ടാമത്തെ നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ രൂപീകരിച്ച കമ്മീഷനെ ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ എന്ന് പുനർനാമകരണം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് അപ്പോൾ അതും ശരിയാണ് ഇതിൽ ഞാൻ ശരിയായിട്ടുള്ളതാണ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ അത് മാർക്ക് ചെയ്ത് പോണേ പക്ഷേ നിങ്ങൾ ഇയറുകൾ ശ്രദ്ധിക്കണം എഴുപത്തി എട്ടിൽ രൂപീകരിച്ചതിന് എൺപത്തി ഏഴിലാണ് ചിലപ്പോൾ നിങ്ങൾക്ക് വരിക ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ എൺപത്തി ഏഴിൽ എന്നായിരിക്കും അപ്പോൾ നോക്കണം അതാണ് ഇയേഴ്സിന്റെ പ്രത്യേകത അതുകൊണ്ട് തന്നെ രണ്ട് വട്ടം ഞാൻ എടുത്ത് പറഞ്ഞിട്ട് ഉണ്ട് അതും കൂടി നോക്കണേ മൂന്നാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ അറുപത്തി അഞ്ചാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ദേശീയ സംയുക്ത പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മാർച്ച് പന്ത്രണ്ടിനാണ് അപ്പോൾ അതും ശരിയായിട്ടുള്ള കാര്യമാണ് ഇനി നാലാമത്തെ കാര്യം ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ എന്ന് പറയുന്നത് ശ്രീ രാംധനാണ് അപ്പൊ അതും ശരിയാണ് അപ്പോൾ ഇതിലെ നാലു ശരിയായിട്ടുള്ള ഉത്തരമാണ് ഇനി നമുക്ക് പതിനാറാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം ശരിക്ക് വരുന്നത് പതിനേഴാമത്തെ ചോദ്യമാണ് രണ്ട് പതിനൊന്ന് വന്നുകൊണ്ടാണ് സംയുക്ത പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ വിഭജിച്ച് ദേശീയ പട്ടികജാതി കമ്മീഷൻ ദേശീയ പട്ടികവർഗ കമ്മീഷൻ രൂപീകരിക്കാൻ വ്യവസ്ഥ ചെയ്ത ഭേദഗതി ഏതാണെന്നുള്ളതാണ് സംയുക്ത പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ വിഭജിച്ച് ദേശീയ പട്ടികജാതി കമ്മീഷൻ അതുപോലെ തന്നെ ദേശീയ പട്ടികവർഗ കമ്മീഷൻ രൂപീകരിക്കാൻ വ്യവസ്ഥ ചെയ്ത ഭേദഗതി ഏതാണ് എന്നുള്ളതാണ് ചോദ്യം ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് എൺപത്തി ഒൻപതാം ഭേദഗതിയാണ് എൺപത്തി ഒൻപതാം ഭേദഗതി പ്രകാരമാണ് ഇത് നിലവിൽ വന്നിട്ടുള്ളത് പതിനേഴാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ദേശീയ പട്ടികജാതി കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ് എല്ലാവർക്കും അറിയാം ആൻസർ ഓപ്ഷൻ ബി ആണ് രണ്ടായിരത്തി നാലിലാണ് രണ്ടായിരത്തി നാലിലാണ് പട്ടികജാതി പട്ടിക പട്ടികവർഗ സോറി പട്ടികജാതി ആയാലും പട്ടികവർഗ കമ്മീഷൻ ആയാലും നിലവിൽ വന്നിട്ടുള്ളത് രണ്ടായിരത്തി നാലിൽ തന്നെയാണ് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം പത്തൊൻപതാമത്തെ ചോദ്യം താഴെ പറയുന്നവരിൽ ദേശീയ പട്ടികജാതി കമ്മീഷനായി ബന്ധമില്ലാത്തത് ഏതാണ് ഈ താഴെ തന്നിട്ടുള്ളത് ദേശീയ പട്ടികജാതി കമ്മീഷനുമായിട്ട് ബന്ധമില്ലാത്തത് ഏതാണ് അല്ലെങ്കിൽ തെറ്റായത് ഏതാണെന്നാണ് ചോദ്യം ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ആർട്ടിക്കിൾ അല്ലെങ്കിൽ ഭരണഘടനാ വകുപ്പ് എന്ന് പറയുന്നത് മുന്നൂറ്റി മുപ്പത്തെട്ടാണ് ശരിയാണ് ദേശീയ പട്ടികജാതി കമ്മീഷന്റെ അംഗസംഖ്യ എന്ന് പറയുന്നത് അഞ്ചാണ് അതും ശരിയാണ് ചെയർമാൻ ഉൾപ്പെടെ അഞ്ചു പേരാണുള്ളത് നാലാമത്തെ എന്ന് പറയുന്നത് ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധി എന്ന് പറയുന്നത് മൂന്ന് വർഷമാണ് അതും ശരിയാണ് അപ്പോൾ ഇതിൽ തെറ്റായിട്ടുള്ളത് ഓട്ടോമാറ്റിക്കലി ഡി ആയിരിക്കും എന്താണെന്ന് നോക്കാം ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ എന്ന് പറയുന്നത് സൂരജ് ബാൻ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത് സൂരജ് ബാൻ അല്ല വിജയ് സാപ്ലയാണ് വിജയ് സാപ്ല വിജയ് സാപ്ലയാണ് ഇപ്പോഴത്തെ ദേശീയ പട്ടികജാതി കമ്മീഷൻ എന്ന് പറയുന്നത് ഈ സൂരജ് ബാൻ ആരാണെന്ന് ചോദിച്ചാൽ ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആയിരുന്നു സൂരജ് ബാൻ എന്ന് പറയുന്നത് രണ്ടായിരത്തി നാല് ഇപ്പോഴുള്ളത് വിജയ് സാപ്ലയാണ് ഇനി ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ ലോക് നായക് ഭവനാണ് ലോക് നായക് ഭവനാണ് ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ഇരുപതാമത്തെ ചോദ്യം കേരള പട്ടികജാതി വർഗ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ് ആൻസർ ഓപ്ഷൻ ഡി രണ്ടായിരത്തി ഏഴിലാണ് കേന്ദ്രത്തിലാണെങ്കിൽ രണ്ടായിരത്തി നാലിൽ കേരളത്തിൽ പട്ടികജാതി കമ്മീഷൻ വന്നത് രണ്ടായിരത്തി ഏഴിലുമാണ് ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം നമ്മുടെ അവസാന ചോദ്യമാണ് ദേശീയ പട്ടികവർഗ കമ്മീഷനുമായി ബന്ധപ്പെട്ട തെറ്റായ വിവരം ഏതാണ് ഇത് നമ്മൾ രണ്ടായിരത്തി നാലിലാണെന്ന് പറയാൻ കാരണം ഇവിടെ അത് എടുത്തു പറയാത്തോണ്ടാണ് ഇതും രണ്ടായിരത്തി നാലിൽ തന്നെയാണ് നിലവിൽ വന്നിട്ടുള്ളത് അപ്പം നമുക്ക് നോക്കാം ദേശീയ പട്ടികവർഗ കമ്മീഷൻ കമ്മീഷനെ കുറിച്ച് സോറി ഈ ഇതിൽ വരുന്ന മിസ്റ്റേക്കാണ് കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം മുന്നൂറ്റി മുപ്പത്തെട്ട് എ ആണ് നമുക്കറിയാം ശരിയാണ് എന്നുള്ളത് രണ്ടാമത്തെ നോക്കാം ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധി മൂന്ന് വർഷമാണ് ശരിയാണ് അപ്പുറത്ത് പറഞ്ഞ പോലെ തന്നെയാണ് അതുപോലെ തന്നെ അഞ്ച് അംഗങ്ങളുമാണ് ഇതിലുമുള്ളത് അംഗങ്ങൾക്കൊന്നും മാറ്റമില്ല വർഷങ്ങൾക്കും കാലാവധിക്കൊന്നും മാറ്റമുണ്ടായിരിക്കില്ല മൂന്നാമത്തെ നോക്കാം ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷൻ കൻവർ സിംഗ് ആണ് ശരിയാണ് പ്രഥമ അധ്യക്ഷൻ കൻവർ സിംഗ് തന്നെയാണ് ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ എന്ന് പറയുന്നത് വിജയ് സാപ്ലേ ആണ് അത് തെറ്റാണ് പട്ടികവർഗത്തിൻ്റെ അല്ല പട്ടികജാതി കമ്മീഷൻ്റെ ആണ് വിജയ് സാപ്ലേ പട്ടികവർഗ കമ്മീഷൻ ആണെങ്കിൽ ഹർഷ് ചൗഹാനാണ് ഹർഷ് ചൗഹാനാണ് അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമുക്കുള്ളത് ടോട്ടൽ ഇരുപത്തി രണ്ട് ചോദ്യങ്ങളുണ്ടാവും ഇവിടെ ഈ നമ്പറിൽ വന്നൊരു മിസ്റ്റേക്കാണ് ഇരുപത്തി രണ്ട് ചോദ്യങ്ങൾ ഇതിലുണ്ടായിരിക്കും അപ്പോൾ ഇരുപത്തിരണ്ട് ചോദ്യങ്ങളും വളരെ ആണ് ഈ ചോദ്യങ്ങൾ മാത്രം നോക്കിയാൽ പോരാ നിങ്ങളുടെ കയ്യിലുള്ള ഗൈഡ് കൂടി നോക്കി പഠിക്കുന്നതായിരിക്കും വളരെ നല്ലത് അതിന് ശേഷം മാത്രം ഈ എക്സാം അറ്റൻഡ് ചെയ്യുക എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം അല്ലെങ്കിൽ പഠിച്ച് കഴിഞ്ഞവർ ഒന്ന് അപ്ലൈ ചെയ്യുക കാരണം അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് കിട്ടും അല്ലെങ്കിൽ എവിടെയാണ് ഒന്നും കൂടി പഠിക്കേണ്ടത് എന്നുള്ള ഒരു ഭാഗം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുപോലെ തന്നെ ഇത് ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ അടിയിൽ ബ്ലോഗിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് അതിൽ കയറിയിട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പർ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് അതൊന്ന് ആൻസർ ചെയ്യുക ചെയ്യുക അപ്പം നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുന്നുണ്ടെന്നും അതുപോലെ തന്നെ ഒന്നും രണ്ടും തവണ വായിക്കുന്നതിലോടുകൂടി നിങ്ങൾക്ക് പിന്നെ ഇത് പഠിക്കേണ്ട ആവശ്യം വരില്ല അത്രയും ഉറപ്പായിട്ടും തറമായിട്ട് നിങ്ങൾക്ക് പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടാകും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വെറുതെ പറയുകയല്ല എനിക്ക് വ്യൂസിന് വേണ്ടിയിട്ട് മാത്രം വേണ്ടി പറയുന്നതല്ല അതുകൂടി നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത്രയും കഷ്ടപ്പെട്ട് ഈ വീഡിയോ ഇത് എടുക്കുന്നതിന് തന്നെ ധാരാളം സമയം ആവശ്യമാണ് അതുകൊണ്ടാണ് ഇത്രയും ലോങ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ പി എസ് സിയുടെ പുതിയ മോഡൽ അനുസരിച്ച് തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇടുന്നത് അതുകൊണ്ട് തന്നെ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക കൂടി വേണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ കൂടി ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്